മുതിർന്ന മാധ്യമപ്രവർത്തകനും മലയാള മനോരമ ഡൽഹി സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്ററുമായ ഡി വിജയമോഹൻ അന്തരിച്ചു. കോവിഡ് ബാധിച്ച് ഡൽഹിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 4 പതിറ്റാണ്ടിലേറെയായി മലയാള പത്രപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന വിജയമോഹന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കേന്ദ്രമന്ത്രി വി മുരളീധരനും ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. ഡി വിജയമോഹൻ മലയാള മനോരമയുടെ പേജുകളിൽ ഈ പേരിന് താഴെ വന്ന വാർത്തകൾ മലയാളികളിൽ ആകാംക്ഷയും ആവേശവും സന്തോഷവും ആശങ്കയും വേദനയും രോഷവുമെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. 4 പതിറ്റാണ്ടിലേറെയായി സംശയത്തിന്റെ കണിക പോലുമില്ലാതെ ഈ ബൈലൈൻ ഉറച്ചുനിന്നത് വാർത്തയോടുള്ള വിജയമോഹന്റെ സമീപനത്തിന് തെളിവായിരുന്നു. തീവ്രവാദം കൊടുമ്പിരി കൊണ്ട പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഉത്തർപ്രദേശിലെ ഖുർജയിൽ നേത്രശസ്ത്രക്രിയാ ക്യാമ്പിൽ 800 പേർക്ക് കാഴ്ച നഷ്ടമായ വാർത്ത പുറത്തുകൊണ്ടുവരുമ്പോഴും പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പുകൾ നേരിട്ട് വായനക്കാരിലേക്ക് എത്തിക്കുമ്പോഴുമെല്ലാം പത്രപ്രവർത്തകന്റെ ആർജവവും സ്ഥൈര്യവും പ്രതിബദ്ധതയും രാജ്യം കണ്ടു. ടി വി ആർ ഷെണായിയും കെ ഗോപാലകൃഷ്ണനും അടക്കമുള്ള അധികായന്മാരുടെ ശിക്ഷണത്തിൽ ഉയരങ്ങൾ താണ്ടിയ വിജയമോഹൻ 1978 മലയാള മനോരമയുടെ ഭാഗമായത്. കോഴിക്കോടും കൊല്ലവും ജന്മനാടായ തിരുവനന്തപുരവും പിന്നിട്ട് 1985 ഡൽഹിയിൽ രാഷ്ട്രീയ റിപ്പോർട്ടിംഗിൽ ദേശീയ ശ്രദ്ധ നേടി. ചരിത്രമായി മാറിയ ഒട്ടേറെ സംഭവ വികാസങ്ങൾക്ക് നേർസാക്ഷിയായി. എനിക്ക് ദീർഘകാലമായ ബന്ധമുണ്ടായിരുന്ന സുഹൃത്താണ്. പത്രപ്രവർത്തക സുഹൃത്ത് മാത്രമല്ല, വിശ്വാസം അർപ്പിച്ചാൽ ആ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന നല്ലൊരു സുഹൃത്ത്. സെൻസേഷനലിസത്തിന്റെ പിന്നാലെ പോകാതെ ഒരു സമീപനം, ആ സമീപനമാണ് എനിക്കല്ല ഇപ്പോഴും വിജയമോഹനിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉന്നതരായ പത്രപ്രവർത്തകരുടെ ആ സമീപനം പുതിയ തലമുറയിൽ നിന്ന്, എന്റെയൊക്കെ തലമുറയിൽപ്പെട്ട ആളാണല്ലോ വിജയമോഹൻ. ആ പത്രപ്രവർത്തന മൂല്യങ്ങളിലുള്ള നിഷ്ഠ മുറുകെ പിടിക്കാൻ ഡി വിജയമോഹൻ ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ കോമൺവെൽത്ത് പ്രസ് യൂണിയന്റെ ഹാരി ബ്രിട്ടൻ ഫെലോഷിപ്പ്, കേരള പ്രസ് അക്കാദമിയുടെ വി കരുണാകരൻ നമ്പ്യാർ പുരസ്കാരം, ശിവറാം അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ വിജയമോഹനെ തേടിയെത്തി. ലോക്സഭാ പ്രസ് അഡ്വൈസറി കമ്മിറ്റി അംഗം, ഡൽഹി ഫിലിം സെൻസർ ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. എസ് ജയശ്രീയാണ് ഭാര്യ. മകൻ വി എം വിഷ്ണു അഭിഭാഷകനാണ്. മനോരമ ന്യൂസ്, ഡൽഹി.